മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ കർണാടക മേഖലയിലെ പുത്തൂർ ഡയോസിന്റെ നവ ബിഷപ്പായി കഴിഞ്ഞ സെപ്റ്റംബറിൽ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട അഭ്യന്ത്യ ഗീവർഗീസ് മാർ മക്കാറിയോസ് തിരുമേനിയാണ്. അഭ്യന്ത്യ തിരുമേനിയുടെ ദർശനങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും തുറന്ന സംസാരമാണ് ഈ എപ്പിസോഡിലൂടെ നടത്തപ്പെടുന്നത്. അഭ്യന്ത്യ തിരുമേനിയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറ്റവും വിനയത്തോടെ സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭയം തിരുമേനിയുടെ ഈ മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം ദൈവ കൃപയാലാണ്. അത് മലങ്കര കത്തോലിക്ക സഭയിലൂടെ ഒരു മേൽപ്പെട്ട സ്ഥാനത്തിലൂടെ നടത്തുവാൻ ഇന്ന് ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവസന്നിധിയിൽ എൻ്റെ ശുശ്രൂഷകളെ അവിടുന്ന് അംഗീകരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്നുമുള്ള ശുശ്രൂഷകൾ ആ ദൈവ പരിപാലനയിൽ നിന്നുകൊണ്ട് നടത്തുവാനും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലോകത്തിലാണ്, ഈ ലോകത്തിൻ്റേതായ പലതിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പല യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വേണ്ട വിട്ടുവീഴ്ചകളും അതോടൊപ്പം തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ അടിയുറച്ചും മുന്നോട്ട് പോകുവാനുള്ള ഒരു നിയോഗമായി ഞാൻ കാണുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയുമായുള്ള 1930 പുനരൈക്യം പുണ്യശ്ലോകനായ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ദർശനമാണ് മലങ്കര കത്തോലിക്ക സഭ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സഭയുടെ തലവനും പിതാവുമായ ബസേലിയോസ് ക്ലേമീസ് കാതോലിക്ക ബാബ തിരുമേനി, മറ്റ് മെത്രാൻ സംഘത്തിലെ വന്യപിതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, ദൈവജന സമൂഹം, അവരോട് ചേർന്നുള്ള ഒരു പ്രവർത്തന ശൈലി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ കൂട്ടായ്മയ്ക്കാണ് ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള പോയിൻ്റ് ഞാൻ കൽപ്പിക്കുന്നതും. ആ രീതിയിലുള്ള സമീപനങ്ങൾ ക്രമമായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുത്തൂർ ഡയോസിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ഡയോസിസാണല്ലോ. പുത്തൂർ ഡയോസിൻ്റെ സ്ഥിതിഗതികൾ, എത്ര ഇടവകൾ, എത്ര പള്ളികൾ, എത്ര ജനങ്ങൾ, ഈ തരത്തിലുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഭയം തിരുമേനിയുടെ ഇപ്പോഴുള്ള കാഴ്ചപ്പാട് എന്താ? പുത്തൂർ രൂപതയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു പോകണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് മലങ്കര പാരമ്പര്യം ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന മലയാളി സമൂഹം, എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ പാരമ്പര്യം മറ്റ് സംസ്കാരങ്ങളിലും ഭാഷകളിലേക്കുമൊക്കെ കടന്നു ചെല്ലുന്നുണ്ട്, ചെന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പുത്തൂർ രൂപതയുടെ സ്ഥാപനവും അതുപോലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും. രണ്ടാം മഹായുദ്ധത്തിന് ശേഷം ആഗോളതലത്തിലുള്ള ആ സാമ്പത്തിക മാന്ദ്യം, അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രസക്തമായി കടന്നു വരുന്നുണ്ട്.
1967-ലാണ് ഔദ്യോഗികമായി മലങ്കര സഭയുടെ ഒരു ഇടവക തിരുവല്ല അധിപതിരാസനത്തിൻ്റെ കീഴിൽ അവിടെ രൂപം കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഈ യുദ്ധപശ്ചാത്തലത്തിൽ പട്ടിണിയും അതുപോലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ സാധ്യതകളും മനുഷ്യൻ്റെ മുമ്പിൽ കടന്നു നിൽക്കുമ്പോൾ അന്ന് മദ്രാസ് പ്രസിഡൻസി, കേരളം, കർണാടകം, തമിഴ്നാട് അങ്ങനെ ഭാഷാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു കുടിയേറ്റം നടന്നിരുന്നു. അപ്പോൾ 1950 മുതൽ അങ്ങോട്ട് കേരളത്തിൽ നിന്ന് വിവിധ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണ് കൂടുതൽ പോയിരിക്കുന്നത്. അതിൽ കത്തോലിക്കരുണ്ട്, മലങ്കര കത്തോലിക്കരുണ്ട്, യാക്കോബായ ഓർത്തഡോക്സ്, അതുപോലെ മറ്റ് സഭാ സമൂഹത്തിലെ അവിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബം 1951 റാന്നിയിൽ നിന്നും അങ്ങോട്ട് കുടിയേറിയതാണ്. അപ്പോൾ പത്തനംതിട്ടയിലെ റാന്നി ഭാഗത്താണ് എൻ്റെ പിതാവിൻ്റെ കുടുംബം ഉള്ളത്. ഇന്നും അതിൻ്റെ കുടുംബ സംഗമം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുടിയേറി പാർത്ത ഒരു സമൂഹത്തിന് അവരുടേതായ പാരമ്പര്യത്തിലും ആരാധനാക്രമത്തിലുമുള്ള ഒരു സഭാ കൂട്ടായ്മ ചട്ടക്കൂട് കൈവന്നത് 1967-ലാണ്. അതവിടെ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൻ്റെ തുടക്കവും, തുടർന്ന് 1979 തിരുവല്ല രൂപത വിഭജിച്ച് ബത്തേരി രൂപത വിരികയും, ബത്തേരി രൂപതയുടെ ഭാഗമായിരുന്ന കർണാടകത്തിലെ പ്രദേശങ്ങൾ, കർണാടക സംസ്ഥാനത്ത് ഇന്ന് 30 ജില്ലകളുണ്ട്. ഈ 30 ജില്ലകളിൽ 9 ജില്ലകൾ ബത്തേരി രൂപതയുടെ അജപാലന ശുശ്രൂഷയിൽ ഉൾപ്പെട്ടതായിരുന്നു. പരിശുദ്ധ സിംഹാസനം, അതായത് റോമിൽ നിന്ന് അംഗീകരിച്ചു തന്ന ഭൂപ്രദേശം, അതിൻ്റെ വിഭജനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രൂപതയുടെ നിലവിൽ വരവുമാണ് ഈ പുത്തൂർ രൂപതയുടെ സ്ഥാപനം വഴിയായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധ പിതാവ് മലങ്കര കത്തോലിക്ക സഭയ്ക്കും അതുപോലെ മലബാർ സഭയ്ക്കും ഇന്ത്യ മുഴുവനുമുള്ള ശുശ്രൂഷ അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ തുടർന്നുള്ള മേഖലയിലേക്കും പുത്തൂർ രൂപതയുടെ ഇപ്പോൾ നിലവിലുള്ള ഭൂപരിധി വിസ്തൃതമാകുകയും അങ്ങോട്ട് പോയി ശുശ്രൂഷ ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ കടന്നു വരികയും ചെയ്യുകയാണ്. ഒരു കുടിയേറ്റ മേഖലയിൽ ഉള്ള മലയാളികൾക്കപ്പുറം ഉള്ള ഒരു ശുശ്രൂഷയാണ് ഇന്ന് മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അടിസ്ഥാനപരമായി കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് സഭ മിഷണറിയാണ്, ആ പ്രേഷിത ദൗത്യം സഭയിലാണ് ഉള്ളത്. അപ്പോൾ അത് വിവിധ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. മാമോദീസ സ്വീകരിച്ച ആ നിമിഷം മുതൽ ആ ഒരു വ്യക്തി കർത്താവിൻ്റെ ഈ വിശദീകരിക്കുക, പ്രഘോഷിക്കുക, അതിൻ്റെ അത് പഠിപ്പിക്കുക എന്നുള്ളത് വരുന്നു, പഠിപ്പിക്കുക, അതുപോലെ തന്നെ നയിക്കുക, ഈ മൂന്ന് ദൗത്യങ്ങളിൽ ഉൾച്ചേരുന്നുണ്ട്. ഏറ്റവും പരമപ്രധാനമായി ശുശ്രൂഷാ പൗരോഹിത്യത്തിലായിരിക്കുന്ന വൈദിക മേലധ്യക്ഷരും വൈദികരും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നു. അവരോട് ചേർന്ന് സന്യാസ സമൂഹങ്ങൾ, അതിൻ്റെ അത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സുത്യർഗമായിട്ടുള്ള ശുശ്രൂഷകൾ, വചനത്തെയും അവിശ്വാസ സംബന്ധമായ കാര്യങ്ങളെയും പാരമ്പര്യങ്ങളെയും ഊന്നി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും അത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടു കൂടി ആയിരിക്കുമ്പോഴാണ് മറ്റുള്ള ശുശ്രൂഷകൾക്ക് പ്രസക്തി കടന്നു വരിക. അഭയ തിരുമേനിയുടെ ശുശ്രൂഷ മേഖലയായ പുത്തൂർ ഡയോസിസ്, ആ ഡയോസിസിൻ്റെ പ്രവർത്തന രീതികൾ, പദ്ധതികൾ, അഭയ തിരുമേനി ഇപ്പോൾ ഏറ്റെടുത്ത് ദർശനം കാണുന്ന മേഖലകൾ ഏതെല്ലാമാണ്? 2010 പുത്തൂർ രൂപത നിലവിൽ വന്നത്. അന്ന് ബത്തേരി രൂപതയുടെ ഇടയനായിരുന്ന അഭിമന്യ ഗിവറീസ് മാർ ദേവനാസിയോസ് മെത്രാപ്പോലിത്ത, അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെയും അതുപോലെ തന്നെ എളിമയുടെയൊക്കെ ഭാഗമായി ഈ ചെറിയ രൂപതയെ നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയും ബത്തേരിയിൽ നിന്ന് പുത്തൂരിലേക്ക് വരികയും ചെയ്തു. പിതാവിൻ്റെ ദർശനം ഏറ്റവും അടിവരയിട്ട് പറയേണ്ടത് സ്വയം വിശദീകരിക്കുക, അതിലൂടെ മറ്റുള്ളവരെ വിശദീകരിക്കുക. അപ്പോൾ ആ സഭാ ജീവിതത്തെ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും നമ്മുടെ കൈമന്തലായി വന്നിരിക്കുന്ന പാരമ്പര്യത്തെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രക്രിയയിൽ പിതാവ് ഉൾപ്പെടെയുള്ള ആ സമൂഹം ഉൾചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതുമായി അതിൻ്റെ ഫലങ്ങളായി വരുന്ന മറ്റുള്ള സാമൂഹ്യ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശൈലി അവിടെ ഉണ്ട്. പിതാവിൻ്റെ സ്വസ്ഥമായ എളിമയും
മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന ആ ഒരു ചിന്തയും മലങ്കര കത്തോലിക്ക സമൂഹത്തിൻ്റെ മാത്രമല്ല ഇതര നമ്മുടെ വിശ്വാസ കൂട്ടായ്മയിലുള്ള മറ്റ് വ്യക്തികൾ, അതായത് മറ്റ് കത്തോലിക്ക സഭയിലെ റീത്തുകൾ, ഓർത്തഡോക്സ് യാക്കോബായ, അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളിലുള്ള ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ കൂടുതലായിട്ട് മറ്റ് നമ്മുടെ സഭയിൽപ്പെടുന്ന ആൾക്കാർ കുറവാണ് ആ രീതിയിൽ. അപ്പോൾ ഉണ്ടെങ്കിലും കുറച്ചാണ് ഉള്ളത്, ഉണ്ട്, ഇല്ലെന്നല്ല, സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവരോടും അതിൻ്റെ അപ്പുറം പോകുന്ന വേറൊരു രീതിയും പിതാവിൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മളെന്നുള്ളതിലപ്പുറം പോയി നമ്മുടെ ആ സാന്നിധ്യവും നമ്മുടെ ദൈവകൃപ നിറഞ്ഞ ഒരു അവസ്ഥയും ശാന്തിയും സമാധാനമുള്ള ഒരു കൂട്ടായ്മയുടെ തലങ്ങളുമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒത്തിരി ഹൃദ്യമായി തോരും. ഇപ്പോൾ പിതാവിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരാൾക്കും പിതാവിൻ്റെ അടുത്ത് പോയത് ഒരിക്കലും ഒരു നഷ്ടമല്ല, ഇനിയും കൂടുതൽ സംസാരിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി അവർ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അങ്ങനൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ശുശ്രൂഷകളെ ഞാനും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാണുന്നത്. ഞാൻ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ പ്രാദേശികമായ രണ്ട് ഭാഷകൾ, പ്രത്യേകിച്ച് കന്നഡ, അതുപോലെ തന്നെ തുളു എന്ന് പറയുന്ന രണ്ട് ഭാഷകളുണ്ട്. അതിലും എനിക്ക് കുഴപ്പമില്ലാതെ കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എൻ്റെ ശുശ്രൂഷകൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യുവാനും, ഞാൻ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത് ദൈവികത എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. മനുഷ്യത്വമാണ് ദൈവികത എന്ന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ മനുഷ്യാവതാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ അതിരുകളില്ല, എന്തിനേയും ഏതിനേയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ പശ്ചാത്തലമാണ് അതുവഴിയായിട്ട് നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഉൾക്കൊണ്ടതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളായത്. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി സംഭവിച്ച ഒരു കാര്യമല്ല, ലോകത്തിന് മുഴുവനുമായി വന്ന മനുഷ്യാവതാരം, അതിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ അനുഭവം സന്തോഷമായി മാറുന്നത് ഇത് എത്രമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനം വരുമ്പോൾ മനുഷ്യത്വപരമായ കാര്യങ്ങളായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്. പുത്തൂരു ഉദവയെ സംബന്ധിച്ച് വിശാലമായ ഭൂപ്രദേശമുണ്ടെങ്കിലും ആദ്യമുണ്ടായിരുന്ന 9 ജില്ലകൾക്കപ്പുറം പോയി 30 ജില്ലകളിലേക്കെന്നുള്ള ഒരു ചിന്ത ഇപ്പം തീർച്ചയായിട്ടും വലിയ കാലതാമസമില്ലാതെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പം അതിനെ കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷകളാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ എന്ത് തിരുമേനിയുടെ വിദ്യാഭ്യാസ കാലങ്ങൾ, പ്രത്യേകിച്ച് ഒരു മറനാടൻ മലയാളി എന്ന നിലയിൽ അഭിമന്യൻ തിരുമേനിക്ക് ലഭിച്ച ഓറിയൻറ്റേഷൻ എന്തെല്ലാമാണ്? തിരുമേനി എവിടെയൊക്കെയാണ് വിദ്യാഭ്യാസം ചെയ്തത്? പ്രത്യേകിച്ച് സെക്കുലർ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ഞങ്ങളുടെ അടുത്തുള്ള പ്രൈമറി സ്കൂളിലാണ്, അത് കന്നഡ മീഡിയമാണ്. അവിടുള്ള രണ്ട് പ്രൈമറി ഹയർ പ്രൈമറി സ്കൂളുകളിൽ പഠിച്ചതിന് ശേഷം സർക്കാരിൻ്റെ ഹൈസ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം, അത് കടബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അത് കഴിഞ്ഞ് 1975 ബാച്ചിലാണ് ഞാൻ ജയിച്ച് തിരുവല്ലായിൽ വൈദിക അർത്ഥിയായിട്ട് ചേരുന്നത്. അപ്പം എൻ്റെ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായിട്ടുള്ളത് 10 വരെയുള്ളത് കർണാടക സ്റ്റേറ്റിലും, പ്ലസ് അന്ന് PDC ആണ്, അത് മുതലുള്ളത് കേരളത്തിലും ആണ് കുറച്ച് നടന്നിരിക്കുന്നത്. പിന്നെ വൈദിക സെമിനാരിയിൽ ചേർന്നത് ആദ്യത്തെ 4 വർഷം തിരുവല്ല മൈനസ് സെമിനാരിയിലും, പിന്നീട് 3 വർഷം മംഗലാപുരത്തുള്ള സെൻറ് ജോസഫ്സ് ഇൻ്റർ ഡയസിസൻ സെമിനാരിയിലും, അവിടെ ഞാൻ തത്വശാസ്ത്രം പഠിച്ചു. അതോടൊപ്പം തന്നെ BA കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ച് എടുക്കുകയുണ്ടായി. പിന്നീട് 1 വർഷത്തെ ഞങ്ങൾക്ക് റീജൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ബത്തേരി രൂപത ആ നിലവിൽ വന്നപ്പോൾ അവിടെ ആ ശുശ്രൂഷകൾ ചെയ്ത് പൂന പേപ്പൽ സെമിനാരിയിലാണ് എൻ്റെ തിയോളജി ഞാൻ പൂർത്തീകരിച്ചത്. അപ്പോൾ ഈ പഠനത്തിലൂടെയൊക്കെ എൻ്റെ വൈദിക അന്തസ്സിലേക്കുള്ള പോക്കിൽ ആദ്യത്തെ തീരുമാനത്തിൽ പിന്മാറാനായിട്ട് എനിക്കൊരു പ്രേരണ കിട്ടിയിരുന്നു. അത് ഞാൻ ചിലപ്പോൾ അത് അന്നേരം കുറച്ച് അതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ 10ാം ക്ലാസ് ജയിച്ച് തിരുവല്ലായിൽ വരാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പം ഞാനത് ജയിക്കാതിരിക്കാനുള്ള ഒരു ചെറിയ അടവൊക്കെ എടുത്തെങ്കിലും ദൈവസന്നിധിയിൽ അത് വില പോയില്ല. അപ്പം അതിൽ പിന്നെ എനിക്ക് ഇതിനോടൊരു ഒരിക്കലും ഒരു എന്താ ഇതൊരു ഭാരമാണെന്നോ കഷ്ടപ്പാടുണ്ടെന്നോ ഇത് വലിയ ഒരു പ്രയാസപ്പെട്ട ഒരു ജീവിതമാണെന്നോ ഒരു ചിന്ത എനിക്കുണ്ടായിട്ടേ ഇല്ല. കൂടുതൽ കൂടുതൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ സഹായിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 1986 വൈദികനായി, 1989 റോമിലേക്ക് ഉപരിപഠനത്തിന് പോയി. അവിടെ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
കരസ്ഥമാക്കി തിരിച്ചു വന്ന് ഏതാനും മാസങ്ങൾ മാത്രമേ ഞാൻ ബത്തേരിയിൽ ശുശ്രൂഷയിൽ ഇടവക ശുശ്രൂഷയിൽ പങ്കുചേർന്നുള്ളൂ. പിന്നീട് 1994 ശേഷം 2010 പുത്തൂർ രൂപത നിലവിൽ വരുന്നതുവരെ തിരുവനന്തപുരത്തുള്ള മേജർ സെമിനാരിയിൽ അധ്യാപകനായും വൈസ് റക്ടറായും റക്ടറായും ഒക്കെ ശുശ്രൂഷകൾ 10-16 കൊല്ലത്തോളം ചെയ്തു. അഭയന്ദ തിരുമേനിയുടെ വിദ്യ അഭ്യസനം അല്ലെങ്കിൽ അധ്യാപന വൃത്തിയിലെ പ്രാവീണ്യം, അതുകൊണ്ട് തിരുമേനി എന്തൊക്കെയാണ് സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്? പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമീപനമുണ്ട്, വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ്. തീർച്ചയായിട്ടും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഞാനതിന് വേറെ ഒരു തലം കൂടെ കൊടുക്കുകയാണ്. വിദ്യ അറിവ് തിരിച്ചറിവാകാതെ അത് ജ്ഞാനമാകുകയില്ല. തിരിച്ചറിവാകുമ്പോഴാണ് നമ്മൾ പലതിനെയും നല്ലതും മോശം, അല്ലെങ്കിൽ ഏത് വേണം ഏത് വേണ്ട, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏതിനെ നമ്മൾ നേടിയെടുക്കണം എന്നൊരു തലത്തിലേക്ക് നമ്മളെ നയിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ ഇന്നത്തെ ജീവിത പശ്ചാത്തലം വെച്ചും നമ്മുടെ അനുഭവങ്ങൾ വെച്ചും അറിവുകൾ കൂടുതൽ ദോഷങ്ങൾ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ഭീകര പ്രവർത്തനമൊക്കെ ഒന്നും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പല രീതിയിലുള്ള ടെക്നിക്കുകളും അതുപോലെ തന്നെ നാശകരമായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുപിടിച്ചെങ്കിലേ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലേ അത് വിജയിക്കുകയുള്ളൂ. അതിനിന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ വിദ്യ അറിവുകൊണ്ട് അതൊരു ജ്ഞാനമായി മാറുന്നില്ല. ജ്ഞാനം ദൈവികമാണ്. ആ രീതിയിലൊരു തലത്തിലേക്ക് നമ്മുടെ ഓരോ വ്യക്തികളും വളരണം. അപ്പോൾ ഞാൻ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവം ഈ ലോകത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പുത്രനിലൂടെ നമുക്ക് നൽകി, ഇത് കൂടുതൽ തെളിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനങ്ങൾ, ആ പ്രചോദനങ്ങൾ വഴിയായിട്ട്, അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവേകപൂർണമായ ഇടപെടലുകൾ വഴിയായിട്ടൊക്കെയാണ്. അപ്പോൾ വിദ്യയെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണാനായി ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ദൈവ മനുഷ്യാവതാര ആ ഇതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ദൈവം മനുഷ്യനായി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളിലെ ആ മുരടത്വം, സ്വാർത്ഥത, ഇതൊക്കെ മാറ്റിയെടുക്കുന്ന ഒരു ജീവിതമാണ്. അതാണ് വിശ്വാസ ജീവിതം. അങ്ങനെ എടുക്കുമ്പോഴാണ് അത് സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ രീതിയിൽ കാണുവാനാണ് എൻ്റെ വിശ്വാസ ജീവിതത്തെയും ഞാൻ പഠിപ്പിക്കുന്നതിനെയും ഉൾക്കൊള്ളുന്നതിനെയും കാണുവാനും കൂടുതൽ നന്മയ്ക്കായി ഇത് മാറണം. കൊടുക്കും തോറും ഇത് ആർജിച്ച് കിട്ടുകയാണ്. ഒരുപക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയ അവസരങ്ങളിലൂടെ കിട്ടിയ ആ വിദ്യ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ അതൊരു തിരിച്ചറിവായി ഇങ്ങനെ മാറി മാറി ഒരു എന്നതുകൊണ്ടും അതിനൊരു പ്രേരക ശക്തി നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ടുമാണ് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് കിട്ടിയത് നമ്മൾ അതേത് രീതിയിൽ നിർത്തിയെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വികാസമില്ല. അപ്പോൾ ഞാൻ പൊതുവായി എൻ്റെ ജീവിതത്തെ കാണുന്നത്, എൻ്റെ വിശ്വാസ ജീവിതത്തെയും പ്രാർത്ഥന ജീവിതത്തെയൊക്കെ കാണുന്നത് അത് എത്രമാത്രം വികസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഡോഗ്മാറ്റിക് തിയോളജിയുടെ അടിസ്ഥാനം എന്താണ്? വളരെ ലളിതമായ ഭാഷയിൽ അഭയം തിരുമേനി ഒന്ന്. ഡോഗ്മ എന്നാൽ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അസംഗ്നിതമായി പ്രഖ്യാപിക്കപ്പെട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിശ്വാസ സംഹിതകളെ കേടുകൂടാതെ വിശ്വസിക്കുക, അത് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. അത് പൊതുവായി ലഭ്യമാകുന്ന ചുരുങ്ങിയ വേദപാഠങ്ങളിലൂടെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. അത് എല്ലാവർക്കും ഒരുപോലെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വൈദിക ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ അടിസ്ഥാനപരമായി ഇതറിഞ്ഞെങ്കിലേ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കേവലം വചനമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ദൈവം വെളിപ്പെടുത്തിയ സത്യം അത് വചനത്തിലൂടെയാണ്. ഈ വചനം ജീവിച്ച ഒരു സമൂഹം, അതാണ് നമ്മുടെ പാരമ്പര്യമെന്ന് നമ്മൾ പറയുന്നത്, ഈ അപ്പസ്തോലിക സഭാ പാരമ്പര്യം. അതോടൊപ്പം അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്നും പോകുന്ന ഈ കർത്താവിൻ്റെ വചനം, അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങൾ. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് വിശ്വാസ ജീവിതം ക്രമപ്പെടുത്തുന്ന തലങ്ങളിലേക്ക് കൗദാശിക, കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് 7 കൗദാശികൾ ഉണ്ട്. ആ കൗദാശിക ജീവിതം അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന മറ്റുള്ള നമ്മുടെ വിശ്വാസത്തോട് ചേർന്നു പോകുന്ന ജീവിത രീതികൾ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു സമീപനമാണ് ദൈവശാസ്ത്രപരമായി നമ്മൾ കാണുക. എപ്പോഴും ഡോഗ്മാറ്റിക് തിയോളജി എന്ന് പറയുന്നത് വ്യക്തമായി പിതാക്കന്മാർ വിശ്വാസത്തെ സംബന്ധിച്ച്
വ്യാഖ്യാനിച്ചിട്ടുള്ള സംഹിതകളാണ്. പലപ്പോഴും ആനുകാലികമായി വിശ്വാസത്തെ പുനർവ്യാഖ്യാനം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ മൗലികമായ അന്തസ്സത്തകൾ, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ മൗലികമായ അന്തസ്സത്തകൾ വ്യാഖ്യാനം ചെയ്യുന്നതിൽ സഭയ്ക്ക് സാധിക്കുമ്പോൾ, അല്ലെ, സഭ അത് വ്യാഖ്യാനം ചെയ്യുമ്പോൾ എപ്രകാരമായിട്ടുള്ള മാറ്റങ്ങളാണ് കാലാനുസൃതമായി സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും പരിശുദ്ധ കത്തോലിക്ക സഭയെ നമ്മൾ ഒന്ന് പരിശോധിച്ചു വരികയാണെങ്കിൽ കാലാകാലങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാലത്തിന് അനുസരിച്ചുള്ള ചുവരെഴുത്തുകൾ വായിച്ചുള്ള ഒരു സമീപനം സഭയുടെ ഭാഗത്തുനിന്ന് എപ്പോഴുമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പമല്ല, അത് വെറും ഒരു വികാര സംഭവമല്ല, നേരെ മറിച്ച് ബുദ്ധിയോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ വൈദിക ഫോർമേഷൻ, രൂപീകരണം, അത് അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കുന്ന മൈനർ സെമിനാരിയും അതോടൊപ്പം തന്നെ മേജർ സെമിനാരിയെ ഫിലോസഫി തിയോളജി എന്ന് വിഭജിച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു താത്വികമായ അടിസ്ഥാനം നല്ലപോലെ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് അവിടെ ബുദ്ധിയാണ് കൂടുതൽ, റീസണാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ റീസണിങ്ങിനോടുകൂടി നമ്മുടെ വിശ്വാസത്തെ കണ്ടുകൊണ്ട് അപ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള മറ്റ് ശാസ്ത്രങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അടിസ്ഥാനപരമായി കർത്താവ് വെളിപ്പെടുത്തിയ സത്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല. ഈ വെളിപ്പെടുത്തിയ സത്യങ്ങൾ കാലോചിതമായ രീതിയിൽ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത, അതാണ് ഈ പഠിപ്പിക്കുക എന്ന് പറയുന്ന ശുശ്രൂഷ. കർത്താവിൻ്റെ പഠിപ്പിക്കുക എന്നുള്ള പ്രക്രിയയിൽ സഭ പങ്കുചേരുന്നത് അതാണ്. പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ആ പറഞ്ഞ കാര്യം മാറ്റമില്ലാതെ എന്നാൽ ഇന്ന് എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു രീതി. അതുകൊണ്ടാണ് അവിടെ ഇപ്പോഴും നവീകരണങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനുള്ള എല്ലാ അവസരവും അല്ലെങ്കിൽ സാധ്യതകളും കത്തോലിക്ക സഭയിൽ ഉണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള സമീപനങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള തിന്മകൾ ഏറി വരികയാണ്. അതുപോലെ തന്നെ ആത്മീയ മേഖല, ആധ്യാത്മിക മേഖലയിലേക്ക് ഈ ഭൗതികമായ കാഴ്ചപ്പാടുകളുടെ ഒരു അധിനിവേശം ഉണ്ടാകുന്നുണ്ട് എന്നത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ എപ്രകാരമാണ് ദൈവശാസ്ത്രത്തിന് ആനുകാലികമായി സഭാസമൂഹത്തോട് മാറ്റം വരുത്തത്തക്ക രീതിയിൽ എന്ത് ചെയ്യുവാനാണ് സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം തന്നെയാണ്, നിങ്ങൾ ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റേതല്ല. ഇതിൽ നിന്ന് വേണം നമ്മുടെ ഏതിനും ഒരു തുടക്കം, ദ പോയിൻ്റ് ഓഫ് ഡിപ്പാർച്ചർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രം നമ്മൾ ഓരോന്നിനെയും കണ്ടാൽ ഒന്നിനും ഒരു പരിഹാരമില്ല. കാരണം മനുഷ്യൻ ഒരു കണ്ടിൻജൻ്റ് ബീങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് 10 രൂപയുണ്ടെങ്കിൽ നാളെ അത് 15 ആക്കണം, 20 ആക്കണം, അങ്ങനെ ഒരു 10,000 കോടി എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും പിന്നെ അത് 100,000 കോടിയായിട്ട് മാറ്റണം എന്നൊരു ചിന്താഗതിയാണ് മനുഷ്യൻ്റെ എപ്പോഴും ഉള്ളത്. അതൊരു വ്യവഹാര സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങളാണ്. സഭാപരമായ കാര്യങ്ങളെ ആ രീതിയിൽ മാത്രം നമ്മൾ കാണുകയാണെങ്കിൽ ഇങ്ങനെ വരികയുള്ളൂ. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ വ്യവഹാര രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു തലമുണ്ടെന്നും അല്ലെങ്കിൽ വേറൊരു ലോകത്തിലേക്കാണ് നമ്മുടെ ഈ ലോകത്തിലെ യാത്ര നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്നൊക്കെ തോന്നുമ്പോഴാണ്, അല്ലെ, മനസ്സിലാക്കുമ്പോഴാണ്, അത് ബോധ്യം വരുമ്പോഴാണ് വിട്ടുവീഴ്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ വരുന്നത്. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ ഈ ലോകത്തിൽ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല ഇതിൻ്റെ വ്യാഖ്യാനത്തിന് മാനദണ്ഡങ്ങളായി നമുക്ക് ലഭ്യമാകുന്നത്. അത് ദൈവികമായി വെളിപ്പെടുത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്കും അവിടുന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളുമാണ്. അതിൽ ഊന്നിയെന്നുകൊണ്ട് നമ്മുടെ ഓരോന്നിനെയും നമ്മൾ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പോകുമ്പം നമുക്ക് വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത പല യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മൾ കടന്നു വരും. അവിടെ കണക്കുകൾ ഇല്ല, കൂട്ടിക്കുറക്കലുകളില്ല. അങ്ങനൊരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം വളരുമ്പോഴാണ് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലും, അതാ ഈ ലോകത്തിൻ്റെ ബുദ്ധി അനുസരിച്ച്
അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ നമ്മുടെ സൃഷ്ടിയുടെ ഭാഗമായിട്ടുള്ള ആ ബുദ്ധിപരമായിട്ടുള്ള മറ്റേ തലങ്ങളെ വെച്ച് ഓരോന്നിനെയും വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ അതിന് അർഹപ്പെട്ടവർ അത് ചെയ്യുന്നു എന്ന ബോധ്യത്തോടുകൂടി അതിനെ സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് ഇതുമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം വ്യത്യസ്തരാണ്. വ്യത്യസ്തമായ ചിന്തകളും രീതികളും പ്രതികരണങ്ങളും ഓരോന്നിലൂടെ നമുക്കുണ്ടാകും. അങ്ങനെ പോയാൽ ഇങ്ങും ഒരു അവസാനമില്ല. ഒരു അടുക്കും ചിട്ടയുമുള്ള കൂട്ടായ്മ, അല്ലെങ്കിൽ അതിൻ്റെ ഈ കൂട്ടായ്മയെ നിർവചിക്കുന്ന അടിസ്ഥാനപരമായ തത്വങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനാണ് പ്രാമുഖ്യം വരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അവനവന് കിട്ടുന്ന ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ സഹായിക്കുന്ന രീതിയിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി ഈ ലോകത്തിൽ നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു ക്രിസ്തീയ സഭാ സമൂഹത്തിൻ്റെ സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിവന്ദനം. തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക്, സുവിശേഷ ദൗത്യത്തിന് എല്ലാ ഭാവങ്ങളും വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ പേരിൽ അർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അഭിവന്ദനം തിരുമേനിയുടെ ശുശ്രൂഷകളെ അധികമായി മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നാം ഒരു പുതിയ ഇടയശ്രേഷ്ഠനുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെയും സർവശക്തനായ ദൈവം നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.